You guys, welcome back to Deva's Vlog live streaming. അതെ ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എം ജി ആർ പിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസില്ലാന്ന് പറഞ്ഞാൽ ഇന്നലെ കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, നമ്മളൊക്കെ നിർത്തിപ്പോയിരുന്നു. പക്ഷേ ഇന്ന് പോലീസ് വന്ന സ്ഥിതിക്ക് 22 പ്ലെയേഴ്സ്, ഞാനും കൂട്ടി 23 പേര് ടപ്പേന്നാണ്. താഴെ ഇറങ്ങാനുള്ളതല്ലേ മിസ്റ്റർ ഷട്ടി? ഹലോ പോയി. ആ ഇറങ്ങി ഇവിടെ കഞ്ചാവ് വെക്കണം, അതാണ് ഒരു സുഖം. Stay away from my crib. I will call the cops on you, bitch. അതാണ് അന്ന് ഇറങ്ങിയ അവിടെ കണ്ട വ്യക്തിഗത സംഭവം. എന്താല്ലേ നോട്ട് ഇൻട്രസ്റ്റ്? നിനക്ക് പിന്നെ എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക? ആര്യൻ ബ്രോ, എററായിട്ട് പീഡി, പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നത്. എറർ തന്നെ പീഡി എന്ന് പറ്റിയടാ എറർ. ഹലോ മുന്നേ, ഞാനിവിടെ ഇതേ പെട്രോൾ പമ്പിന്റെ അടുത്തുണ്ട്. അങ്ങോട്ട് വാ, ആ ഗ്യാരേജിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പ്. ഒരു വണ്ടി എടുത്തോ. അല്ല, ഇപ്പൊ ഒരുത്തിനെ വന്ന് ഗണ്ണ് ചൂണ്ടിട്ട് കയ്യിലുള്ള സാധനമൊക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ അവനെ കബളിപ്പിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കും. ആളാരെന്നറിയില്ല, അവന് മറ്റേ കഫ് ചെയ്യാനുള്ള സാധനം ഇല്ലാത്തോണ്ട് കയ്യില് പൈസ ഇല്ലാന്നൊന്നും ഇല്ലാതെ ഓടി. എവിടെ നീ? എവിടെ ഉള്ളേ? അയ്യോ പോലീസ് ബ്രോറായിട്ട് പിടി, പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രോ മെറ്റ ഗെയിമിംഗ് ആണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ടീട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ്. എടാ ലൊക്കേഷൻ താ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ലൊക്കേഷൻ വിടു, ലൊക്കേഷൻ വിടു. ഞാൻ വണ്ടി, എനിക്ക് വണ്ടി കിട്ടി. നീ എവിടെ നിൽക്കണേ? ഞാന് ഗ്യാരേജിനടുത്ത്, ഗ്യാരേജ് മെയിൻ ഗ്യാരേജിലേക്ക് വന്നു. ഓക്കേ ഓക്കേ ഓക്കേ. എംഎസ്ആർ കട പയർ പയറുവാണ് നിൽപ്പുണ്ടല്ലോ. എടേ ഞാൻ കൂടി ഉണ്ട്, ഞാൻ കൂടി ഉണ്ട്, ഞാൻ കൂടി കൊണ്ട്. ഇതാരാള്? ഹലോ, താങ്കളുടെ പേരെന്ന് പറയോ. ഹായ് ബ്രോ. ഞാനത് അങ്ങോട്ട് പോണേ. മെറ്റയൊക്കെ ഉണ്ട് ബ്രോ, നമ്മളതല്ലേ റെസ്പോണ്ട് ചെയ്യാത്ത. എടേ എടാ, ഒരു ഓസി ആണ്. എന്താ F6 വർക്ക് ചെയ്യാത്തത്? നമുക്ക് F6 ഉണ്ട്, അതിനിപ്പോ ഒന്നുമില്ല അല്ലേ. അപ്പൊ അവർ തോക്ക് മേടിക്കണം. എടാ തോക്ക് വാങ്ങിട്ടെ, നമുക്ക് മറ്റേ ഗോൾഡ് ബിസിനസ് ചെയ്യാൻ പോകും. ഗോൾഡ് ബിസിനസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവന്മാരെ ഷൂട്ട് ചെയ്യണ്ട, ഷൂട്ട് ചെയ്യേണ്ട വണ്ടി ഇടിച്ചു കൊല്ലാം.
ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അവരെ ഷൂട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രണ്ടുപേരും കൂടെ തട്ടിയായിരുന്നു, വണ്ടി ഇടിച്ചു കൊന്നു. അതാവുമ്പോ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവന്മാർക്ക് നോട്ടിഫിക്കേഷൻ പോകത്തില്ല, പോലീസിന് നോട്ടിഫിക്കേഷൻ പോകത്തില്ല, അവന്മാരവിടെ എത്തുമില്ല. ശരി, എന്നാ ആ ചെറിയ വണ്ടി എന്റെ, അത് എടുത്തിട്ട് പോവാ. ബാബാ എന്നാ അങ്ങോട്ട് വാ. ആ ഓക്കെ, വിവേക ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നേരെ അങ്ങോട്ട് കിട്ടോ, അതാ നല്ല ഐഡിയത്. കാരണം പോലീസുകാരന്മാർക്ക് നോട്ടിഫിക്കേഷൻ പോകത്തില്ല ഇതാവുമ്പഴേ. മറ്റേ ഗൺഷൂട്ട് ചെയ്താലല്ലേ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുള്ളൂ. ഏതായാലും ഈ വണ്ടി വേണ്ട, അവിടെ ചെന്നിട്ട് നല്ല ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക. കാര്യം പറയാനുണ്ട്, ഒരാള് മറ്റേ ചാറ്റിൽ വന്നിട്ട് എറർ പീഡിലുണ്ട്, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. എന്താ സീന്? അറിയില്ല. അല്ല അത് വേണ്ട, അത് വേണ്ട, അത് മറ്റേ ഗെയിമിംഗ്, അത് വേണ്ട, ഇതിലേക്ക് ഇല്ല, നമ്മൾ നോക്കണില്ല, അതല്ലേ നമ്മൾ വേറെ വഴിക്ക് പോണേ. ഗൈസ്, ആര്യൻ ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക്, എറർ ക്രിയേഷൻ ആണോ മീറ്റർ എന്ന് പറഞ്ഞേ? അല്ല അല്ലടാ, ഒരു അല്ലല്ല, ഒരു ആര്യൻ ടെക്കീസ്. ഓ വണ്ടി, ഓ അറിഞ്ഞ പറഞ്ഞ ഡ്രൈവിങ്. അത് എടേ, ഒരു കാര്യം ആര്യൻ ബ്രോ, നമുക്കത് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ മെറ്റാ ഗെയിമിംഗ് ആണ്. സപ്പോസ് ഇപ്പൊ ഒരു ഇൻ ഗെയിം മാത്രമേ നമുക്ക് ഇതിനകത്ത് ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ ചാറ്റിൽ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, പക്ഷെ ആ സമയത്ത് വേറൊരു പ്ലെയറിനെ സംബന്ധിച്ച് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങൾ ലൈവ് കണ്ട് പറഞ്ഞിട്ട് ഒന്നും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മെറ്റാ ഗെയിമിംഗ് ആണ്, നമുക്ക് റൂൾസ് അഗെയിൻസ്റ്റ് ആണ്, അതുകൊണ്ടാണ്. എടേ നല്ലൊരു വണ്ടി പോണ വഴിക്ക് എടുക്കണം കേട്ടോ, രണ്ട് വണ്ടി വേണം പോണ വഴിക്ക്. നല്ല എടേ എടുക്കണം, തോക്ക് മേടിക്കണം ആദ്യം. തോക്കൻ എന്റെ പിസ്റ്റൾ ഉണ്ട്, എനിക്ക് പിസ്റ്റൾ മേടിക്കണം. കാര്യമില്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, പിസ്റ്റൾ കൂടെ കാര്യമില്ല. നമുക്ക് എടാ പിസ്റ്റൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പിസ്റ്റൽ മേടിച്ചിട്ട് പോവാ. ഓക്കെ ആര്യ, അത് സംഭവമാണ്. കണ്ടുപിടിച്ച ഐഡിയ ആണ് ഇതാകുമ്പോ. മറ്റേ ഷൂട്ട് ഔട്ട് നടത്തുമ്പോഴാണ് പോലീസുകാർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. പക്ഷേ അവന്മാര് വെടിവെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അല്ല പോലീസിന് നോട്ടിഫിക്കേഷൻ പോകത്തില്ല, പക്ഷെ അവന്മാരെ നമുക്ക് ഇടിച്ചു കൊല്ലാം. എങ്ങനെ അവന്മാരെ കില്ല് ചെയ്താ മതില്ലോ, കില്ലെടുത്താ പോരെ. അടിപൊളി വണ്ടി എടുത്താലും നല്ല. ഞാൻ അതാണോ റമേശ്, വണ്ടി എടുക്കല. നല്ല നെറ്റ് തീർന്നു, സാരമില്ല വിവേക. നല്ല തലവേദനയാണ്. വേണ്ട, അവിടെ ഒരു പോലീസുകാരൻ സൈഡിൽ കൈപൊക്കി നിൽക്കണു. പോ. എന്തുവാടാ അവിടെ പോലീസുകാരൻ അടുത്തേക്ക് പോണോ? ഇല്ല, ബോട്ടാ 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 വിട്ടോ. എടാ അവിടെ ഗൺഷോപ്പ് മാത്രമേ ഉള്ളോ? അറിയില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എ ടി എം ഉണ്ടാവോ? നിന്റെ അടുത്ത് ലിക്വിഡ് കാശ് ഉണ്ടോ? 3,800 ഉണ്ട്.
Oh my. അടിപൊളി. Maybe I'll hit the jackpot tomorrow and join Los Santos Country Club where I'll spend the rest of my life. എടാ ഇത് റോബറിയുടെ സീൻ ഉണ്ടോ? ഇത് റോബി എവിടെ? റോബറി അടുത്ത ഇല്ലടാ. അല്ല ഇതൊക്കെ ഇപ്പൊ റോബറി ഉണ്ട്, റോബറി ഉണ്ട്, റോബറി ഉണ്ട്. നമുക്ക് മറ്റേ ചെയ്യുമ്പോ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നടക്കും. ഗണ്ണില്ല ഇവിടെ, ഇവിടെ ഗണ്ണില്ല. ഗണ്ണടുത്ത് ഇനി എവിടെ ഉള്ളേ? ഗണ്ണെങ്കിൽ ടൗണിൽ പോണം, സിറ്റി പോണം. കണ്ടില്ല. എന്തെയ്യാ? ഹലോ, സിറ്റി പോന്നോ? എടാ വേണ്ട വേണ്ട, നീ കേറി ആ മാർക്ക് റിമൂവ് ചെയ്യ. ഞാൻ മാർക്ക് ചെയ്യാം. ആ മാർക്ക് റിമൂവ് ചെയ്ത ഞാൻ മാർക്ക് ചെയ്തരാ. ഓക്കെ ബ്രോ, പോയിട്ട് വാ. മാർക്ക് റിമൂവ് ചെയ്താ? ആ ചെയ്, ചെയ്, ചെയ്ത് ചെയ്. അങ്ങോട്ട് പോ, അതിന്റെ തൊട്ടടുത്തൊരു ഷോ ഇതുണ്ട്. നീ അങ്ങോട്ടാ കാട്ടിൽ കൂടെ കയറി പോണേ. വണ്ടി ഇപ്പളേ നശിപ്പിക്കണ്ട. അവിടുന്ന് എ ടി എമ്മിൽ നിന്ന് കാശെടുക്കണം, പിന്നെ ഗോൾഡ് ബിസിനസ്സിന് പോവാ. ബോട്ട് പോലീസ് അല്ലേ? ഒറിജിനൽ പോലീസ് അല്ലല്ലോ. എങ്ങോട്ടാ പോണേ? എടാ അപ്പുറത്താടാ, അപ്പുറത്താ റോഡ്, ആ റോഡിന് അപ്പുറത്താ കട. അതിന് എത്ര ബ്ലഡ് ഞാനുണ്ട്? 4, 5. ഓക്കെ, ഇത് റോബറി സിൻ്റെ ആടാ. അയ്യോ അയ്യ, ഇവിടെ ഉണ്ട്. വേറെ ഇവിടുന്ന് മുമ്പോട്ട് പോ, നേരെ പോ, നേരെ പോ. കണ്ടോ ഞാൻ മാർക്ക് ചെയ്തേക്കണേ? ഏയ് മാർക്ക് നോക്കിപ്പടാ. വണ്ടി വിളിക്കേണ്ട ആവശ്യം വരും. അലൻ സണ്ണി ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. കുറച്ച് ആ എന്ത് പറ്റി? ഒന്ന് ഫീനിക്സ് ബ്രോ ലൈവ് ഇല്ലേ? എങ്ങോട്ടാ പോണേ? അതിൽ കടയുടെ അടുത്തേക്ക് പോ. സുബിൻ സന്തോഷ്, ഹായ് മുത്തേ. പിസ്റ്റോള്, ഫ്ലാഷ് ലൈറ്റ്, റൂൾസ്, അയ്യോ ബാട്ട്, ഫയർ വർക്ക്, അത് വേണ്ട. അത്രയും സാധനം മതി. അതാണ് റമീഷ്. ഇനി നേരെ ഹൈവേയിലേക്ക് പോകും. ഹൈവേയിലേക്ക് പോയിട്ട് ഇതുപോലത്തെ ഒരു വണ്ടി പിടിക്കാം കേട്ടോ. ആ ഓക്കെ.
പോ 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 ലൈവ് ഉണ്ട്. ഒരു മൂഡില്ല പബ്ജി കാണാൻ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പറ്റി ആ പബ്ജി? ആള് ആള് ജി ടി ഉണ്ടല്ലോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഓപ്പോസിറ്റാ. എന്ത്? ആ മെക്കാനിക്ക്. എടാ ബാറ്റ് വെച്ച് തല്ലിക്കൊന്ന പോരെ അവന്മാരെ. അവന്മാരെ വെടിവെച്ച് പോച്ചളായി. മൂന്ന് പേരുണ്ടാവില്ല അവിടെ? മൂന്നുപേരുണ്ടോ? ഞാൻ രണ്ടുപേരെ കൊന്നു. പക്ഷെ ആൾ വെടിവെച്ച് കൊന്നാലും കുഴപ്പമൊന്നുമില്ല. ഓപ്പ് കൊണ്ട വിറ്റിട്ട്. എടാ ഒരു സ്വിമ്മിങ് സൂട്ട് മേടിക്കണം. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്, വണ്ടി ഇവിടെ എടുത്ത്. ഇൻ്റെ ഉള്ളിൽ കെട്ടി, ഇൻ്റെ ഉള്ളിൽ കയറ്റി. റൈറ്റ് കയറ്റ്, റൈറ്റ് കയറ്റ്. എന്താ ചോദിച്ചേ? 1000 രൂപ അല്ലേ? എടാ വാ തുടർന്ന് പറയടേ. ഏ ജയ ബ്രോ, വെൽക്കം ടു സ്ട്രീം. വണ്ടി ഞാൻ ഓടിക്കാം, നീ ഓടിക്കണ്ട. തൊട്ടപ്പുറത്തെ അതിന്റെ മുമ്പിൽ മൂന്നാല് അടിപൊളി വണ്ടി കിടപ്പുണ്ട്, നോക്കട്ടെ. അല്ല ഈ വണ്ടിയാണെങ്കിൽ അടിപൊളി, കാരണം കറക്റ്റ് ആണ്, നല്ല കൺട്രോളും ഉണ്ട്, നല്ല അടിപൊളി. എടാ ഇത് നോക്കട്ടെ. നീ വണ്ടി എടുത്തോ, ആമോണ്ടി ഞാൻ എടുക്കാം. ഓക്കെ, റിച്ച് ഒന്നും അല്ലടി, ഇതൊക്കെ ഞങ്ങളെ ഗോൾഡ് ബിസിനസിന്റെ കാര്യങ്ങളിലേക്കാണ്. ഇതൊക്കെ ബോട്ട് വണ്ടികളാണ്. അയ്യോ റോങ് വേ. ഇല്ലീഗൽ ഗോൾഡ് ജോബ്. ബാറൊക്കെ കിട്ടുന്നല്ലേ പറഞ്ഞേ, ഒന്ന് ചെയ്തു നോക്കണം. നൈസായിട്ട് ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകും. ആ പൊളി. നൈസ്.
ടോക്കിംഗ് എടാ അതാരണ നിന്റെ വണ്ടിക്കകത്ത് ഹലോ ഇതാരാ ആരത് പാത്രക്കോ പാത്രമാണ് വരുന്നത് എന്തത് ഇതാരത് പാത്രക്കോ പാത്രാണല്ലോ അത് പണിയിട്ട് പണി എടാ ലൊക്കേഷൻ എടാ ലൊക്കേഷൻ എവിടാ അവന്റെ അടുത്ത് നിന്ന് ശരിയാവില്ല മാറ്റി എടുത്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലൊക്കേഷൻ കിട്ടിയോ കണ്ടാ നിന്റെ വണ്ടി എടുത്താവും പോയി പോന്നൊഴിക്കൊരു വണ്ടി എടുക്കാം പാട്ട് വാർക്കുമ്പോ പാട്ട് പാടുന്നവൻ എനിക്കറിയാൻ പാടില്ല പണി പാലമ്പളത്തിൽ കിട്ടും ഉറപ്പല്ലേ എന്താ ഭാഗ്യം അപ്പുറത്തേക്ക് ഞാൻ ഓടി അതെന്ത് ജീവിയാണ് അതെന്ത് ജീവിയല്ലേ പാതറന്ന് പാട്ട് പാടുന്നവനാണല്ലോ ആയി വണ്ടി എടുക്കാം വെയിറ്റ് നിന്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് അമ്മച്ചേനെ കേറ്റാണ്ട് പോയി ആ കുബറി വന്നിട്ടുണ്ട് കുബറി വിളിച്ചു പോണ്ടായാലോ അല്ല ഇതൊന്ന് സെറ്റ് ആക്കി നോക്കാം എന്താവും നോക്കാം ബ്ലോക്ക് ഇട് ബ്ലോക്ക് ഇട് അമ്മച്ചിക്ക് ബ്ലോക്ക് ഇട് അമ്മച്ചിക്ക് ബ്ലോക്ക് ഇട് അമ്മച്ചിക്ക് ബ്ലോക്ക് ഇട് ഏതോ റാ എനിക്കറിയാം ഏതവനാന്ന് ഇപ്പുറത്തെ ഒരു ഡോർ ഉണ്ടായിരുന്നല്ലോ ആൾക്ക് ഇതൊക്കെ കൊണ്ട് ഡെലിവറി ചെയ്യുന്ന സമയം കിട്ടുന്നില്ല ബ്രോ സെർവറിൽ എത്ര പേരുണ്ടെന്ന് ബ്രോ 10-25 പേരുണ്ട് ഏണ്ടല്ലേ ഇത്രയും ആൾക്കാരുണ്ട് 5 പോലീസും ഉണ്ട് എന്നാ ഫുൾ സീനാണ് ഇപ്പൊ ചാവുന്ന സീനാണ് കാണുന്നത് യു ഹാവ് മൈനർ ബ്ലീഡിങ് അവനെ അവന്മാര് വെടിവെച്ചു വന്നു
പിന്നെ അടുത്തത് ഹോസ്പിറ്റലിൽ പിടിക്കണം. മുത്തേ 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 കിട്ടിയോ? ഐറ്റം കിട്ടി വന്നോ? ഐറ്റം എഫ് ടു അടിച്ചു നോക്കട്ടെ എന്താണ്ട്. 300 അടിപൊളി സാധനം കിട്ടി. EMS ഉണ്ട് അവിടെ. മോഹനിന് 500,000. ഡോക്ടറെ, ഇതേ ആള് കിടക്കണു വണ്ടിയുടെ അടുത്ത്. കണ്ടു കണ്ടു കണ്ടു. അയ്യോ അയ്യ, ഇപ്പൊ ചാവ് ഡോക്ടറെ. ഞാനിപ്പോ ചാവുകയെ. അത് കഴിഞ്ഞ എനിക്കൊരു ട്രീറ്റ് വേണം. മേജർ ബ്ലീഡിങ്ങാ. ബ്ലീഡിങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും. ഞാൻ അല്ല, ഹോസ്പിറ്റലിൽ എത്താനുള്ള ഇത് വേണ്ടേ? അതുകൊണ്ടാ ഒരു സീരിയസ് ഇഞ്ചുറി ട്രീറ്റ്മെന്റ് മതി. ചെയ്യാം ചെയ്യാം. അവരോട് മാറിയിരിക്കാൻ പറ. അടേ മാറിക്കടേ, ഞാനല്ല നീ എന്നോടാണോ? ഞാൻ ബ്രോ ഡോക്ടറേ ഡോക്ടറേ. ആ ഓക്കെ ഡോക്ടർ, ടൗണിലേക്കല്ലേ പോകുന്ന? നോക്കി ഹോസ്പിറ്റലിൽ വിടുവോ? അല്ല വേണ്ട, വണ്ടി ഇവിടെ ഉണ്ട്. കേറിക്കോ കേറിക്കോ, ഞാൻ ഡ്രോപ്പ്. ആ ഒരു മിനിറ്റ് ഡോക്ടറെ. എടാ ഹോസ്പിറ്റലിൽ പോ, ഹോസ്പിറ്റലിൽ പോ. വേമ്പോ നോക്കട്ടെ, നോക്കട്ടെ. ഫുഡ് കഴിച്ചോണ്ടേ സമയത്തിന്? ഞാൻ ബ്ലീഡ് ഔട്ട്, ബ്ലീഡിങ് ബ്ലീഡിങ് ബ്ലീഡിങ്. എടാ ഓസി ആണ് നമ്മുടെ ചെക്കൻ എന്നാ വരുന്നത് കളിക്കാൻ? ജഫ്രിൻ എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജ ബ്രോ 300 ഗോൾഡ് കിട്ടി. 300 ഗോൾഡ്, 300 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. 300 ഗോൾഡ് ജ്വൽസ്. വെച്ചു വിട്ടോ? ഞാൻ ചാവും. ബ്ലാക്ക് ഔട്ട്. ഞാനും ബ്ലാക്ക് ഔട്ട് ആണ്, നല്ല ബ്ലാക്ക് ഔട്ട് ആണ്. ലൈഫ് അങ്ങ് എത്തി. അങ്ങനെ എത്തുമെന്ന് എനിക്കറിയില്ല. വണ്ടി കംപ്ലൈന്റ്. വണ്ടി ഇപ്പൊ തീരും. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഓടിക്കാം. ഓടിച്ചിട്ടും കാര്യമൊന്നുമില്ല. മോളിപ്പോടോ, റൈറ്റ് പോടാ. വഴി പോലെ അറിയാത്ത ക്യാഷ് കിട്ടൂല. എന്താ സംഭവം? അത് കിട്ടി.
അത് ഐഡിയ എങ്ങനെ ഉണ്ട്? എനിക്ക് ആ കോപ്പിലെ വണ്ടി ഒറ്റയടിക്കത് കംപ്ലൈന്റ് ആയി. ഞാൻ വണ്ടി ഇടിച്ചല്ല, ഞാൻ വെടിവെച്ച വന്ന രണ്ടെണ്ണത്തിന്. അല്ല വണ്ടി ഇടിച്ചാ കറക്റ്റ് കിട്ടൂടാ. ഇത് ഈ മാതിരി തേഞ്ഞ വണ്ടി കൊണ്ട് ഒറ്റയടിക്കത് കംപ്ലൈന്റ് ആയി പോയല്ലേ. നല്ല വണ്ടിയാണെങ്കിൽ ഈ വണ്ടി തന്നെ മതിയായിരുന്നു. മറ്റേ എന്ത് ചെയ്യണം, ആ വണ്ടി മറ്റേ ആ വണ്ടി ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അയ്യോ പണിപാളി മക്കളെ, പണിപാളി. ഒരു വണ്ടി ഇടിച്ച് കൊല്ലുന്നാ തോന്നുന്നു. ഇപ്പൊ ചാവും, ഇപ്പൊ ഞാനും ചാവും. നീങ്ങിയിരിക്കൂല. ഷിറ്റ്, ഗ്ലിച്ച് ഒന്നല്ല, ഞാൻ വണ്ടിക്കകത്തുനിന്ന് അറിയാണ്ട് ചാടിപ്പോയി. ഒരു വണ്ടി കിട്ടില്ല, വണ്ടി കിട്ടില്ല. ചത്ത് ചത്ത്, ഇപ്പൊ ചത്ത്. സൈഡിലോട്ട് പോ. അയ്യോ അല്ല ചെണ്ട് ചത്തോ? അതാ ചത്ത്. മോഹിനി നേരത്തെ ചത്ത്. മോഹിനിയാണ് കൊണ്ട കൊളാക്കിയത്. മോഹിനി പോയി ചത്ത കൊണ്ട് നമുക്ക് പണി കിട്ടും. മോഹിനി പണി തന്നു. ഇ എം എസ് വരണേ. അയ്യോ അയ്യ അയ്യോ പണിപാട്. എന്താണ് മുത്ത കഴിക്കുന്നതെന്ന് ബ്രോ? തിരുപ്പതി ലഡുവാണ്. സാറെ ഹോസ്പിറ്റലിൽ വിടുവോ? വേഗം കറിക്കും. ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട്. ദേവാസ അല്ല ഗോമസ, ഞാനുണ്ട്. ആ ഞാൻ എന്നൊക്കെ കൊലക്ക് കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ വണ്ടി ഓടിച്ചോളാന്ന്. നീ ചത്തോണ്ട് വണ്ടി പോയിട്ട് ആ മൂലക്ക് ഒതുങ്ങി, അതുകൊണ്ട് എനിക്ക് വണ്ടി ഇവിടെ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്റെ ബ്ലീഡ് ഔട്ടാ ചത്ത്. നമുക്ക് ഒരുക്കി കൂടി ഇപ്പൊ ചെയ്താലോ? കൂപ്പനെ വിളിക്കാം, കൂപ്പനെ വിളിക്കാം. ഹോസ്പിറ്റലിൽ ശരി, കൂപ്പനെ വിളിച്ചു പറയാം. എന്റെ നമ്പർ എന്റെ അടുത്തില്ല, കൂപ്പൻ നമ്പർ എനിക്ക് വേണം. ലഡോ ലഡു 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 എല്ലാരും സീറ്റ് ബെൽറ്റ് ഇട്ടോടാ. യാ മുറുക്കി പിടിച്ചിട്ടുണ്ട് സാറേ, ധൈര്യമായിട്ട് വെക്കാം. ഓക്കെ ചെറിയ വണ്ടി എടുത്താ പോരെ സാറേ, ഈ വണ്ടിക്ക് സ്പീഡ് ഇല്ലല്ലോ. ഏതോനത് മുമ്പിൽ കിടന്ന് കളിക്കണേ. നമുക്ക് വഴി തെറ്റിയോ? താങ്ക് യു ഡോക്ടറെ, താങ്ക് യു ഡോക്ടറെ.
വെൽക്കം. ലഡു താന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരാളെ തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അടിയുണ്ടാക്കി മേടിപ്പിച്ചു കൊണ്ടെന്നാണ്. ഗൈസ് നാല് പേര് ലൈവ് ആണെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യുമ്പോൾ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ് ചെയ്ത ആൾക്കാരാണെന്ന് നമുക്കറിയാം. അവിടെ സബ് ചെയ്താൽ പ്രത്യേകിച്ച് ആയിട്ട് പറയട്ടെ. ആ ഭാഗ്യം വാർഡ് ബി ബി വാർഡിലേക്ക് പോകാം. ഗൂബ്രു 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 ഗൂബ്രനേ ഉണ്ടാക്കാൻ തന്നെ ഉണ്ട്. ഒരു മിനിറ്റ് ഫുഡ് അടിക്കട്ടെ, ഫുഡ് അടിക്കട്ടെ, ഒരു മിനിറ്റ്. പോലീസ് പോലീസ് എനിക്ക് വേണം. എനിക്ക് വയ്യാ എടേ. 300 അല്ല മറ്റേ സാധനടാ. ആ പുറത്തൊരു വണ്ടി കിടക്കുന്നു, അത് എടുത്തിട്ട് പോവാ. ആദ്യം പോയിട്ട് വരാം, മറ്റടുത്ത് പോയി നോക്കിട്ട് വരാം. എത്ര ഈ 100 എടുത്തിട്ട് എത്ര ഉണ്ടെന്ന് അറിയാം. ഈ വണ്ടി വേണ്ട, ആ വണ്ടി വേണ്ട, കൊള്ളത്തില്ല. അവന്മാരെ കൊല്ലാൻ പിസ്റ്റലൊക്കെ ധാരാളം. എടാ അവന്മാരെ കൊണ്ടിട്ടേ കൊണ്ടുവന്നിട്ട് നേരെ വന്നിട്ട് ഇവന്മാരെ നെഞ്ചത്തിലെ വണ്ടി വാടാ 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 കേറ് കേറ്. ആ പോലീസ് പോലെ തേഞ്ഞ് ഞാനല്ല പോണ്ടോ ജോൽസുണ്ട്, ജോൽസുണ്ട്. വണ്ടി നമ്മളെ അയ്യോയ്യാ ഓടിക്കോ 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 ഓടറാ ഓടറാ പോറ്റേ വണ്ടി നിർക്കണ്ട. എനിക്ക് വയ്യ എല്ലാം ഒരു സെക്കൻഡോടെ സംഭവിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ട് പൊളി സാധനത്ത് എനിക്ക് വയ്യ. എടേ ഞാനിവിടെ ഒരു ഇതിന്റെ ചപ്പിനിടയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ ഓടി ഒരു വീടിന്റെ പുറകിൽ ചപ്പിന്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. ഇവന്റെ കൂബറിന് ഇവിടെ അവന്റെ അടിയില്ലല്ലോ. കൂബറിനെ പിടിച്ചു അവിടെ ഷൂട്ടൗട്ട് കേൾക്കുന്നുണ്ട്. ഷൂട്ടൗട്ട് ഉണ്ട്. പോലീസെ കൂടി തടി. കൂബറിന് ഓടി തടി എടുത്തെന്നാ തോന്നുന്നേ. പോലീസ് പോലീസ് ഇവിടെ പോലീസ് 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 ശരി അവിടെ നിർത്തി റിട്ടേൺ എടുത്ത് റിട്ടേൺ എടുത്ത് റിട്ടേൺ അവരങ്ങോട്ട് പോയിട്ടുണ്ട്.
നോക്കട്ടെ. എടേ എടേ വിളിക്കാം വിളിക്കാം, സീന് വിട്ടിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. പോലീസുകാരൻ ഓടിയോ എന്ന് ചോദിക്കണോ? ഓടി തടിയെടുത്തില്ലേ? കണ്ട വഴി ഓടി. നൈസ് എസ്കേപ്പ് ആണ്. എന്താണ് മിസ്റ്റർ ഷെട്ടി, ഡ്രസ് ഒന്ന് മാറണമല്ലോ. ഇവന്മാർ മുന്നേ ഇതും കൊണ്ട് പോയി പെട്ടാ തീർന്നു. ആ അടിപൊളിയാണ്, ഡ്രസ് മാറണം, എന്തായാലും മാറണം. അടുത്തിന് അയ്യോ, കാറും എടുത്ത് ബോട്ട് ബോട്ടിൻ്റെ അടുത്ത് എവിടെ ഒരു മുടിവെട്ടുകട വേണമല്ലോ. ഒട്ടടുത്ത് എവിടെയാ കടയുള്ളത്? ആ കടയുള്ളത്? Yes, right, homeboy. I'm straight up calling you a lie. You lying like a rug. ഗോൾഡ് കടയ്ക്ക് പോകണം, അതാണ് അടുത്ത പണി. ഗായ്സ് ഒരു ഡിസ്കോർഡിൽ വിളിച്ചിട്ടുണ്ട്. എവിടെ പോയി എവിടെ പോയി? ഡിസ്കോർഡ് എവിടെ? MGRP ഗൈസ് ഒരു 2 മിനിറ്റ്സ്. എടേ എടാ പറ, എന്താ സംഭവം? എന്താ ആർക്കറിയാം? അവനെ കൊന്നോണ്ടാണ്. ഇനി അറിയില്ല. എടാ നീ ഇത് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആ ഓക്കെ, ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യട്ടെ. ഒരു 2 റെസ്റ്റോ കൂടി. ആ എന്തേന്ന് മൈക്ക്. അതെ, ഇപ്പോ ആരെ? നമ്മുടെ കൂബ്രൻ. കൂബ്രൻ ഏതോ, കൂബ്രൻ അല്ല, നമ്മുടെ കൂബ്രൻ ഏതാണെന്നല്ല, നമ്മുടെ ജെയിംസ് ബോണ്ട് സാറേ. ബ്രോ, ഇപ്പൊ എന്ത് റോൾ പ്ലേ അവിടെ കളിച്ചെന്ന് പറയോ. ഇപ്പൊ ഇവനെ കൊന്ന എന്ത് റീസൺ ആണെന്ന് പറയോ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അഭിഷേക് ബ്രോ, അഭിഷേക് ബ്രോ, ഇത് നോക്കിയേക്കാം, ഞാൻ പറ. ആ പറ. ഞങ്ങൾക്ക് അവിടെ സീനൊന്നും രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ അപ്പോ ബ്രോ, ഞാൻ റൂൾസ് വേണം ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പോലീസ് പുറകിൽ സൈറൺ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അന്ന് വെച്ച് അദ്ദേഹത്തിന് പുറത്തിറങ്ങി വെടിവെച്ച് കൊല്ലെടുത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ RP കളിച്ച് പറഞ്ഞ് രക്ഷപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നടന്നില്ലെങ്കിൽ ഞങ്ങൾ കേസ് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ RP കളിച്ചിട്ടില്ല. നിങ്ങൾ ഒരു RP ഇവിടെ കളിച്ചിട്ടില്ല. വെറുതെ ഒരു റീസൺ ഇല്ലാണ്ട് ഒരാളെ കൊല്ലുമായിരുന്നു നിങ്ങൾ ചെയ്തത്. എന്ത് RP?
ആണ് അറിയിക്കാൻ, എന്ത് കാര്യം അറിയാനായിട്ടാ ഞങ്ങൾ. ഗെയിം സൗണ്ട് വന്ന് തിരിച്ച് വന്നിരിക്കുകയാണ്. തിരിച്ച് വന്ന് തിരിച്ച് വന്ന് വരാണ്ട് എവിടെയും പോയല്ല. ആദ്യം ഷെട്ടിനെ വിളിക്കാം. നീ ആ ഗോൾഡ് ഉരുക്കുന്നിടത്തേക്ക് വന്നേ. അല്ല, ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ അവരെ പണിയാക്കും. ഓക്കേ ഓക്കേ ഓക്കേ, ഞാൻ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് എടുത്തുണ്ട് കേട്ടോ, ഇങ്ങോട്ടോ. ഓക്കേ വരാം. ഇവിടെ ആരുമില്ല. ഇതിന് പുറകിൽ കൂടെ വഴിയുണ്ടോ? ഒത്തേ മ്യൂട്ട് ചെയ്തതാണ്, മ്യൂട്ട് ചെയ്തായിരുന്നു ഞാനത് ആ ഒരു ടൈം. കാരണം വെച്ചാൽ ഡിസ്കോർഡ് സംഭാഷണങ്ങൾ ചിലപ്പം എപ്പോഴും നമ്മൾ മറ്റേ ഇതുപോലെ ആയിരിക്കില്ല, അതുകൊണ്ട്. കനിബാൽ സ്വർണ്ണം ഉണ്ടല്ലോ, എട്ട് മണി ടീ ഷൂട്ട് മഞ്ചൂരി, ആറ് മഞ്ചൂരി ഉണ്ടല്ലോ. എന്നിട്ട് എന്താ കച്ചവടം നടക്കാത്ത? അടുത്തുള്ള ഡ്രസ് ഷോപ്പ് എവിടെയാ? ഡ്രസ് ഷോ വീടിൻ്റെ അടുത്തുള്ളടത്തോട്ട് തന്നെ പോകണല്ലേ. ആ ക്യാഷ് കിട്ടില്ല, ഗോൾഡ് ബാറാണ്. ഇനി ഗോൾഡ് ബാറ് കൊണ്ടുപോയി വിറ്റ് ക്യാഷ് ആക്കണം, അതാണ് സീൻ. സ്വന്തമായിട്ട് കാറിലെങ്കിലുള്ള കുഴപ്പം ഇതൊക്കെയാണ്. വണ്ടി മോട്ടിക്കും, പോലീസ് വരും. അയ്യോ, ക്ലോത്ത് ഷോപ്പൊക്കെ അഡ്വാൻറ്റേജ് ക്ലോത്ത് ഷോപ്പാട്ടോ. ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് മേടിക്കുന്നല്ലോ. ഗ്ലിച്ചോട് ഗ്ലിച്ച് ഗ്ലിച്ചോട് ഗ്ലിച്ച് യെസ്. ഗോൾഡ് ബാർ എന്നിട്ട് എന്ത് ചെയ്യണം? ഗോൾഡ് ബാർ അവിടെ കൊണ്ടുപോയി വേറൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടേ വിൽക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. ഇതെങ്ങനെ സേവ് ചെയ്യണേ? എടാ ഇതെങ്ങനെ സേവ് ചെയ്യണേ? സേവ് ആവുന്നില്ലല്ലോ. ഇടുവായിരുന്നു, പക്ഷെ അത് പോയി കെട്ടി.
ഓക്കെ ഷർട്ട് ഗ്ലിച്ചാണല്ലേ. യെസ് മതി. റൊട്ടേറ്റ് കളർ മാറ്റം വേണ്ട, കുഴപ്പമില്ല. ആയിരം രൂപ വന്നേ ഷഡി പോണ്ടേ. ഇവൻ്റെ അടുത്തല്ലേ കാശില്ല കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇതേ ഷട്ടി ഇട്ടേക്കുന്നു. എടാ കയ്യിൽ കാശില്ല, ബാങ്കിൽ പോടാ. കയ്യിൽ കാശില്ലടാ. ഓക്കെ എന്നാ വാ വാ വാ. അയ്യോ 5000 വേണ്ടടാ ഡ്രസ് മാറാൻ. ആക്കിയോ? ആ 1550 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് നടക്കില്ല. നീ ബാങ്കിലേക്ക് പോ. എന്റെ കയ്യിൽ 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബെസ്റ്റ് 200 രൂപ എന്റെ അടുത്ത്. 1500 രൂപ ഉണ്ടായിട്ട് പറ്റിയില്ല. പാബ്ലോ സുഗണൻ ബാങ്ക് മോഷണം. പാബ്ലോ സുഗണൻ, ആ പാബ്ലോ സുഗണൻ എത്താല്ലോ. ചുള്ളനായില്ല. അളിയോ ജസ്റ്റ് മിസ് പോലീസ് ഇപ്പൊ പോയുള്ളു. പോലീസിണ്ടായിരുന്നു അടിപൊളി. വേഗം പോ വേഗം പോ, ഇല്ലെങ്കിൽ അവന്മാരെ എടുത്തിട്ട് പഞ്ഞിക്കിടും. ഉപനിപ്പോ അവിടെ വരും. നീ കേറിയാ മതി, നീ കേറാത്തന്റെ കുറവേ ഉള്ളു. ഞാൻ കേറി, ഞാൻ എപ്പോഴേ കേറി. എല്ലായിടത്തും മുടിഞ്ഞ ക്യാഷാണ്. ഈ വണ്ടി മാറ്റണം. ഞാൻ നിനക്കേ ഇത് പകഞ്ഞ വണ്ടിയാ. ആ ഒരു 100 ജ്വല്ലറി തരാം. നീ ആ 100 ജ്വല്ലറി മറ്റേ ബാറാക്കിട്ട് എനിക്ക് തരണം. ഷർട്ട്, നമ്മുടെ പഴയ ഷർട്ട് അവിടെ പോയി. അപ്പൊ മേടിച്ച ഷർട്ട്. ഇതല്ല നാട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ട്. എബ്രഹാം ബ്രോ ഓക്കെ ബ്രോ. ആ നേരത്തെ വന്നായിരുന്നല്ലേ. ഹലോ വെൽക്കം ടു സ്ട്രീം പറയാൻ മറന്നുപോയി. ആരുമില്ല, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലെ ബനിയൻ എങ്ങനെയാ ഇപ്പം മാറ്റുക? ആ അതാണ്. ഇത് കിടക്കട്ടെ. ഇനി കയ്യ് എന്താണ് അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ. വേണ്ട ഷർട്ട് മാറിയാ മതി. അയ്യായിരം രൂപയെ അയ്യോ. ഉള്ള ടീഷർട്ട് സെറ്റായില്ല. നോഞ്ചല്ലോ. എടാ പണി തേച്ചറാവുമാര്. ഉള്ളിലെ ബനിയൻ ഇട്ടില്ല.
മോഹനി നീ ക്യാഷ് ഉണ്ടോ കയ്യില്? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, തരാം. 5000 മണീസ് തരോ? 5000 മണീസ് തരാലോ. അതാ നരേന്ദ്ര ഷെട്ടി അയ്യാൻ വന്നിട്ടുണ്ട്. ഇതിന് മാറ്റാം ആദ്യം ടീഷർട്ടിൻ്റെ കാര്യത്തിൽ തിരുമലാട്ട്. ഓക്കെ, അത് ഷർട്ട്. വേണ്ട, പച്ചക്കളർ ഇട്ടാലോ? പച്ചക്കളർ ഇട്ടാലോ? ആ ഓക്കെ. ആര് വരുന്നു? റോക്ക് ഫേസ് ബോറല്ലേ എന്ന്? ഫേസ് ബോറ അങ്ങനെ വെച്ചാണ് ബ്രോ. കിഷോർ കിഷൻ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എടേ എടാ പറ അനിയൻ കൂടാ ഞാൻ പറ ജോൽസ് 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 100 തരാം. മറ്റേ സ്വർണ്ണ ബാറിൻ്റെ അടുത്തല്ലേ പോകേണ്ടത്? ആ ബാറിനോടെ പോയിട്ട് അത് ഉരുക്കിയിട്ട് ആ ബിസ്ക്കറ്റ് ആയിട്ട് എനിക്ക് തന്ന ഒരു മിനിറ്റ്, എനിക്ക് ഉരുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ഓക്കെ ഓക്കെ, വാ വണ്ടി കയറേ, വണ്ടി നന്നാക്കിട്ട് വാ. വണ്ടി നന്നാക്കിട്ട് പോകാവേ. നമുക്ക് മറ്റേ ഒന്നുകൂടെ ചെയ്യാം, മറ്റേ ഒന്നുകൂടെ ചെയ്യാം. ആ അങ്ങോട്ട് പോയി, ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോ, അവിടെ നിന്ന് മേടിച്ചിട്ടേ അങ്ങോട്ട് പോവാ. നമ്മുടെ മൊയിലാളി വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. മൊയിലാളി നാട്ടിൽ പോയി. ഓസി അല്ല, കുറച്ചും കൂടെ കേറിണ്ടായിരുന്നു. എന്തായാലും പണിക്ക് വേണ്ടി കയറിയതായിരിക്കും, എന്തായാലും പണിക്ക് വേണ്ടി കയറിയിരിക്കും. ഓസിയാണ്, ആള് നാട്ടിൽ പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സ്വന്തമായിട്ട് കാറൊന്നും ഇല്ലടാ, കാശ് നല്ല കാശുണ്ടാക്കണം കാറിന്. റാഷ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ. റാഷ് ഇപ്പോഴും നമ്മുടെ റാഷ് തന്നെയാ. മറ്റേ സൈബർ വാരിയർ അല്ലേ? അല്ല, റാഷ് തന്നെ കാണിച്ചേക്കുന്നേ. അല്ല, ചാറ്റിലെ റാഷ് എന്ന് കാണിക്കും. മറ്റേ ഇതിനകത്ത് ചാറ്റിലല്ലടാ, മറ്റേ അപ്പാരം അടിക്കുമ്പോ അത് നോക്കണം. അതിനകത്ത് എന്റെ പേര് എന്താ കാണിക്കണം അപ്പാരം അടിക്കുമ്പോ? നോക്കട്ടെ. അല്ല, എന്റെ രണ്ട് നേരം ഷെട്ടി ആണ്. ഞാൻ സ്റ്റീമില് മാറ്റി, ഇതിലും മാറ്റി. ഓർത്ത് നമ്മുടെ പുറകെ വരുന്ന നിർത്തണ്ട, നിർത്തണ്ട, വണ്ടി ഇറക്കി വിട്ടോ, വണ്ടി ഇറക്കി വിട്ടോ. അടിച്ചങ്ങ് പോച്ചാലോ അവനെ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇല്ലില്ല ഇല്ലില്ല, തിരിച്ചു പോവാ. ബോട്ടാടാ, ബോട്ടൊക്കെ ഇങ്ങനെ ഇത്രയും അഗ്രസീവോ? ബോട്ടോ? ആ എന്റെ മോനെ. അല്ലടാ അല്ലടാ, ആ നിർത്തി, വണ്ടി ഇറങ്ങി ഇറങ്ങി ദേവൻ ഇറങ്ങിയില്ല, അവിടെ കിടന്ന് കറങ്ങി കളിക്കാ. വണ്ടി നിറങ്ങ്,
അതാണ് വരെ എവിടെ പോയി. ആ എടാ വാ ഇവിടെ കേറിട്ട് ഈ അടിക്ക്. ഗോൾഡ് ഇതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട്. ഗോൾഡ് ഐറ്റം ഗോൾഡ് ബാർ. അയ്യോ വെള്ളം ഇപ്പൊ തീരും. പറ്റാവും വെള്ളം ബ്ലിങ്ക് ആവുന്ന കാര്യം ആര്യ എന്നോട് പറഞ്ഞില്ല. ആ മെൽറ്റ് ആക്കിട്ടുണ്ട് സാധനം ആക്കിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നിട്ട് വാ. ഇല്ലില്ല നീ സാധനം സാധനമില്ല നീ അതെനിക്ക് ആവുന്നില്ല അതുകൊണ്ടാണ് എന്റെ തന്നെ. അതെ എടാ എടാ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കേക്ക്. അയ്യോ എന്താ പറയാൻ വേണ്ടി. ആ ഇത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ കാശ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ പോലീസ് പിടിച്ച പണി വേണം. അല്ല 25 ഉണ്ടല്ലോ പറ്റുള്ളൂ. ആ 25 ഉണ്ട്. എന്നാ വാ 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 ഇത് അല്ലെ. പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇത് പുറകുവശത്തുള്ള വഴിയാണേ, മറ്റേ വഴിക്ക് പോലീസ് കയറി വരുള്ളൂ. ഈ വഴി ആർക്കും അറിയില്ല. ആ വാ ഇറങ്ങിക്കോ. ഐ പോയിന്റ്സ് എജമ്പൽ യു ഹാവ് 174 പോയിന്റ്സ്. അല്ല ഗോൾഡ് ബാർ പിടിക്കാൻ പറ്റില്ലല്ലോ അവിടുത്തെ റോബറി സീനിലാണ് പിടിക്കാലോ. റോബറി സീൻ അല്ലല്ലോ ഇപ്പൊ നമ്മള്, നമ്മളതെല്ലാം കഴിഞ്ഞില്ല. ആ റോബറി സീനില് പറഞ്ഞ മനസ്സിലായോ? എടാ അതെല്ലാം കഴിഞ്ഞു. കൂപ്പൻ മാരി അറ്റ് പീടി. അതെ വണ്ടി നന്നാക്കണം, അത് വേറെ കാര്യം. ആ ഫുഡ് ഫുഡ് അടിക്കാൻ പോയി പറഞ്ഞു. ആ ഓക്കെ എന്നിട്ട് കൂബറിനെ വിളിച്ചിട്ട് നമുക്ക് മറ്റന്മാരടുത്ത് പോയി പണിഞ്ഞ് ഒരു മിനിറ്റ് കുറച്ച് ഇതാക്കാം. കൂബറിനെ വിളിക്കുന്നേ, കൂബറിനെ വിളിച്ചിട്ടേ അലാ ഫുഡ് അവൻ ഇങ്ങോട്ട് പോയേക്കാ. ഫുഡ് കഴിക്കാൻ പോയി, ഓസി ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ശരി ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി നിർത്ത. വേണ്ട വണ്ടിക്ക് ഇറങ്ങിപ്പോയി പോക്കണ്ട. അയ്യോ എനിക്ക് വയ്യ, ഫുള്ള് കോമഡി സീനാണല്ലോ. ഗൈസ് അഞ്ച് പേര് കാണുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ട്. ലൈക്ക് യു ഗൈസ്, ലൈക്ക് ദ സ്ട്രീം. അവനെ കൊന്നോ ലോറിക്കാരാ. അയ്യോ അയ്യ വണ്ടി ഗ്ലിച്ചടിച്ച്
എടാ വണ്ടി മാർക്കറ്റ് എടുത്തിട്ട് പോ, വണ്ടി നന്നാക്കുന്ന നേരത്തേക്ക്. ഏ എന്താടാ ഇത്? എടേ 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 വണ്ടി പറക്കുവാണോ? എന്താ 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 സംബന്ധം? എന്താന്നറിയില്ല, എനിക്ക് വണ്ടി പറക്കുന്നതായിട്ടാ കാണുന്നേ. പറക്കുന്നോ? ആ ദേ വണ്ടി ടയർ നിലത്തോട്ടിട്ടില്ല. അതില് എന്റെ ലൈവ് നോക്ക്. ഞാനൊരു നല്ല മാന്യമായിട്ട് തറയെ കൂടെ ഓടിച്ചോണ്ട് പോവാ. നീ തറയെ കൂടിയാണ്, പക്ഷെ എനിക്ക് വണ്ടി പറക്കുന്നതായിട്ടാ കാണുന്നേ. ദേ വണ്ടി വായുവിൽ നിക്കുന്നു. അൽപ്പളി വണ്ടി വേണ്ട. നിനക്ക് കാണിക്കാൻ നോക്കിയില്ല, ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. നേരെ മേലത്തെ ബാങ്കിൽ പോവാ, കൂപ്പിന് വന്നു നോക്കട്ടെ. ഈ വണ്ടി ഇപ്പോഴാണ് റോട്ടിൽ ഇറങ്ങിയത്. അയ്യോ അടാ പണി പാളി. എന്താ ഊബറിന് പോലീസായി? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വണ്ടി ഇങ്ങനെ പോന്നേ? മാർക്ക് ചെയ്ത് നിർത്തിയതാ. അപ്പൊ നമ്മുടെ ഐഡിയ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവോ? ഇനി അത് വെച്ചാ നമ്മളെ പണിയോ? ആര്? ഗോബർണാ? അവൻ അങ്ങനത്തെ തെണ്ടിത്തരൊന്നും കാണിക്കത്തില്ല. എടാ ഇവിടെ എന്താടാ ഒരു എസ് കൊടുത്തേക്കണേ കാസിനോയ്ക്ക്? അത് കേറിട്ടോ ബാ, കേറ് അങ്ങോട്ട് കേറ്. ചിലപ്പോ എന്തെങ്കിലും സൂപ്പർ ലോട്ടറി കഴിച്ചാലോ? നോക്കട്ട് പോവാ, എന്താ സംഭവം അറിയില്ല. എന്താ പരിപാടി? അതൊന്നൊരു കുഴപ്പമില്ല, ചുമ്മാ വന്നതാണ്. ഹലോ, ഞാൻ ഈ സൈഡ് ഒന്ന് കറങ്ങി നോക്കി, എന്താന്ന് അറിയാൻ വേണ്ടി. ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാനും കേക്കുന്നുണ്ട്, എന്താ സംഭവം അറിയില്ല. അടുത്ത് വല്ല അമ്മുനേഷണം ഉണ്ടാവും. ഞാൻ ഫ്രണ്ട്ലേക്ക് ഫ്രണ്ട്ലി വരാം.
അതാ വരുന്നത്. ഞാൻ ഫുള്ളൊന്ന് കറങ്ങി. മല്ലു ബ്രോ ഹായ്. ബ്രോ ഹായ്, എവിടെയാണ്? വീട്ടിൽ. ഓസി മല്ലു ബ്രോ ലൈവിലുണ്ട്, എന്തായാലും പറയണ്ട. ഇപ്പൊ പറഞ്ഞോ. ലൈവിലുണ്ടോ? ആ എന്താ നമ്മള് പഞ്ചായത്ത് വിളിച്ചത്? മൈക്ക് വർക്ക് ആവുന്നില്ല. അല്ല, നമ്മുടെ മൊയിലാളി കേറുന്നില്ലേന്ന്. മൊയിലാളിക്ക് മൈക്ക് വർക്ക് ആവുന്നില്ല. ആരെ? എന്റെ മൈക്കാണോ ഉദ്ദേശിച്ച? ഹലോ, ആ എന്റെ മൈക്ക് വർക്ക് ചെയ്യണ്ടല്ലോ. മുതലാളിക്ക് മൈക്ക് വർക്ക് ആവുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു, വിളിച്ചപ്പോ ഒന്നും കേൾക്കുന്നില്ല. വർക്കാവില്ല, അതുകൊണ്ട് ഇറങ്ങിയിരുന്നു. അങ്ങനെ സിസ്റ്റം റീസെറ്റ് ചെയ്തല്ലേ? അപ്പൊ എന്തായാലും ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റേ എന്താ പറയാ, നല്ല ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യണ്ടോ? നോക്കി നോക്കി നോക്ക്. മല്ലി ബ്രോ, എന്താടാ അവന്മാര് ട്വീറ്റ് ചെയ്തേക്കുന്നേ? ഒന്നും വായിക്കാൻ പറ്റില്ല. ചുമ്മാ ടീ അടിച്ച് വായിച്ചു നോക്ക്. For keeping tracks, all our dear citizens can participate in this. The winner of the event will get 1 lakh. അമൽ ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എടേ വണ്ടി കൊള്ളാട്ടോ, സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന വണ്ടി കൊണ്ട് വേണം മറ്റന്മാരെ തോക്കാൻ പോകാൻ. ഇങ്ങനത്തെ വണ്ടി മതി, ശരിയാവില്ല. പെട്ടെന്ന് മൂവ് ആവുന്ന വണ്ടി വേണം. അതെ അതെ, കാരണം എനിക്ക് മുമ്പേ അതാ പറ്റിയത്. കാരണം കൊണ്ടുവന്ന് ഇടിച്ചു ഇടിച്ചു റിവേഴ്സ് എടുക്കാൻ പറ്റില്ല, അവിടെ ജോയിൻ ഇതാ ജാം ആയി പോയി. ഓക്കേ, അജിത് ബ്രോ ഹൈ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഓണ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗായ്സ് പൊളി ആൽ പൊളി, ഏഴ് പേര് വാച്ചിങ്. ഗായ്സ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ മക്കണ്ട്, ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. നോക്കാം നോക്കാം, ആദ്യം നമുക്ക് അവിടെ പോയിട്ട് ഇതൊന്ന് കാശാക്കിയിട്ട് പിന്നെ പോവാം, പിന്നെ പണി പാടും. സ്വിമ്മിങ് സൂട്ട് എന്തിനാന്നറിയാവോടാ? എടാ നിന്റെ അടുത്ത് സ്വിമ്മിങ് സൂട്ട് മേടിക്കാൻ പറഞ്ഞ എന്തിനാന്നറിയോ? പുതിയ വണ്ടി ഒന്നും മേടിച്ചില്ലടാ, ബോട്ടിന്റെ വണ്ടി അടിച്ച് മാറ്റിട്ട് നടക്കാണ്. ജീവിതം ബോട്ടിന്റെ വണ്ടി അടിച്ച് മാറ്റിത്തീരും. സ്വിമ്മിങ് സൂട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് ഗോൾഡ് വിൽക്കാൻ അവിടെ വണ്ടി കൊണ്ട് ഏൽപ്പിക്കാൻ നേരത്ത് വല്ലവന്മാരും തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ, പോലീസ് വന്നാൽ സ്വിമ്മിങ് സൂട്ട് വലിച്ചിട്ട് വെള്ളത്തിൽ ചാടിക്കൊള്ള. മനസ്സിലായ? അതിനാണ് സ്വിമ്മിങ് സൂട്ട് മേടിച്ചു വെച്ചോളാൻ പറഞ്ഞത്. ആ ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ട് ചാടി രക്ഷപ്പെട്ട അവിടെ ഓടിയാ മതി. വെള്ളത്തിനടി മുങ്ങി കിടന്നാലും ചത്തുപോകത്തില്ലല്ലോ. പിഡിയുടെ പെർമിഷൻ ഇല്ലാതെ സിറ്റി വണ്ടി പൊളി വണ്ടിയാ, വണ്ടി ഇഷ്ടപ്പെട്ടു. ആ മാരി മുഞ്ചി അഡ്മിൻ എന്റെ വണ്ടി ഓസിയാണ്. ഇന്നലെ നിന്നെ തട്ടിക്കൊണ്ട ആരാന്ന് എനിക്ക് അറിയാം, ആൾ എന്റെ ലൈവിൽ വന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല. ആ അത് കുഴപ്പമില്ല, ഒരു വർത്തമാനം ടീമുണ്ട്, എല്ലാത്തിനും നമുക്ക് തൂക്കാം. വീട്ടിൽ പോയി തൂക്കാം. വീട്ടിൽ പോയി തൂക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും തൂക്കാം നമുക്ക് ഒറ്റയ്ക്ക് കിട്ടിയ. എപ്പോഴെങ്കിലും ഞാൻ ആ കൗരവറിന്റെ സ്ഥലത്ത് പോയിട്ട് അവന്മാരെ ഞാൻ പൂക്കും. ഒരുത്തനെങ്കിൽ ഒരുത്തൻ അവന്മാരെ ഞാൻ അടിച്ചു. ഞാൻ വഴി കണ്ടുപിടിക്കണം. ഏതാ കുന്നിന്റെ മുകളിലുള്ള വീടല്ലേ? അവർ ചെറിയ വീട്, കാടിന്റെ ഉള്ളിലുള്ള വീടല്ലേ? അവിടെ ആണെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ പുലിയുള്ള സ്ഥലമാണ്. ഓ പുലിനെ വെടിവെക്കാൻ പഠിക്കണം. അല്ല പുലിയുടെ മുന്നിൽ ഓടിയാൽ മതി, ഓടിയ രക്ഷപ്പെടും. ഞാൻ ഒന്ന് രണ്ട് തവണ, കാരണം ഫസ്റ്റ് ടൈം ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാൻ കയറിയ സമയത്ത് എൻ്റെ എന്നെ പുലി പിടിക്കാൻ വന്നു, ഞാൻ ഓടി ഓടി രക്ഷപ്പെട്ടു. ഇരുപത്തഞ്ച് ഗോൾഡ് ബാർ
എത്ര കിട്ടും നോക്കാലോ. എടേ തേപ്പാടേ 25 ഗോൾഡിന് 40,000 രൂപയുള്ള അയ്യേ. ആ അത്രയും ബ്ലാക്ക് അല്ലേ? അതെ ബ്ലാക്കാ. ഇപ്പം വൈറ്റാക്കാൻ പോകുന്നതോ മറ്റന്മാരെ തൂക്കാൻ പോകുന്നോ? മറ്റന്മാരെ തൂക്കാൻ പോവാ. കയറ് കയറ് കുറച്ചാക്കിട്ട് പോവാ. ഞാൻ നിനക്ക് വണ്ടി എടുക്കുന്നോടം വരെയുള്ള സപ്പോർട്ട് തരാം. വണ്ടി കൊണ്ടേ വിറ്റോണോ? നീ വിറ്റോണോ? ഏത് വണ്ടി? ആ മറ്റവന്മാരെ ഞാൻ, നീ ലൊക്കേഷൻ തരിക. ഞാൻ ആദ്യം പോയിട്ട് അവന്മാരെ ഇടിച്ചു കൊല്ല. ഒരു വണ്ടി വേണ്ടേ? പോരാ ഞാനും വരാം. 40,000 രൂപ. ആ ഹൈവേ കേട്ടെ, ഹൈവേ കേട്ടെ, ഹൈവേ കയറുമ്പോൾ നല്ല വണ്ടി കിട്ടും. ഇപ്പോഴത്തെ ആ ഫാൻറ്റം കിട്ടിയാൽ അത് അടിപൊളിയായിരുന്നു. ഫാൻറ്റം പെട്ടെന്ന് മൂവ് ആവില്ലടാ, ടൈം എടുക്കും. സ്പീഡുണ്ട് സാധനത്തിന്. എന്താ സീരുന്ന്? ഓ ഇല്ലീഗൽ ഗോൾഡ് ബിസിനസ് ആണ്. ഇല്ലീഗൽ ഗോൾഡ് ബിസിനസ്. എടേ സീറ്റ് ബെൽറ്റ് ഇട്ടോടേ. ഫുള്ള് കാട് പിടിപ്പിച്ചല്ലേ, ഫുള്ള് കാടും മലയായി. അതുകൊണ്ട് പോലീസുകാരെ കണ്ണു വെട്ടിച്ചിട്ടേ ഒരു ലിമിറ്റ് ഒളിച്ചിരിക്കാനും എളുപ്പമാണ്. പക്ഷെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. തൂക്ക് തൂക്ക് മറ്റന്മാര് തൂക്കുന്നു. എടേ മറ്റന്മാര് തൂക്കണ്ടേ? കൗരവന്മാരുടെ സ്ഥലത്ത് പോയി നോക്കാം നമുക്കൊന്ന് നൈസായിട്ട്. പക്ഷെ നമ്മള് രണ്ടുപേരെ ഉള്ളു, അതാ സീന്. പണിപാളി എന്താ ഒന്നും കാണിക്കുന്നില്ല. എന്ത് കാണിക്കുന്നില്ല? എനിക്ക് ലൈഫ് ഉണ്ട്, ക്യാഷ് കാണിക്കുന്നില്ല. മറ്റേ സാധനം ഒന്ന് അടിച്ചു നോക്കി. ടി സ്ലാഷ് എന്താ? ഗൂഗിൾ ഐ യു ഐ ടി യു ജി ജി എൽ ഇ യു ഐ. അയ്യോ അത് പോയല്ലോ. എടാ ഹാക്കർ ഉണ്ടോ സെർവറിൽ നിന്ന്? എടാ എന്താ അവസ്ഥ? മല്ലിപ്രോ എങ്ങനെ ഉണ്ട്? ലൈവ് ആണ്. ഗ്ലിച്ച് അടിച്ചാണ്. ഇനി ഒരു മിനിറ്റ് വണ്ടിക്കകത്ത് ഇറങ്ങി നോക്കി. എടാ നിനക്ക് വെയിറ്റ് വെയിറ്റ്, നിനക്ക് ഈ കൺസോളിനകത്ത് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? എവിടെ? എടാ ക്യാഷ് കാണിക്കുന്നില്ലടാ. ആ അമ്മട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ടി ഒ ജി ജി എൽ ഇ യു ഐ. സെറ്റ് സെറ്റ് ഇപ്പൊ ഒന്ന് ഇപ്പൊ കറി. പെർമിഷൻ ലെവൽ ഓഫ് ആൻഡ്രോൺ പി. അത് ഞാൻ അടിച്ചപ്പോ എനിക്ക് ഫസ്റ്റ് അങ്ങനെ കാണിച്ചത്. പൊളിക്കുമുത്ത് പൊളിക്ക് പ്രകൃഷ്. രണ്ടുപേരും ഉണ്ടെങ്കിൽ സീനില്ല. മൂന്ന് പേരൊമിച്ച് പോയാലും മൂഞ്ഞാല. സത്യം, മൂന്നാൾ പോയ മൂഞ്ചിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയലോഗ് അല്ലേ. ഹാക്കർ ഉണ്ടെന്നാ തോന്നുന്നത് സാർ. ഹാക്കർ നല്ലടി ഗ്ലിച്ച് അടിച്ചാണ്. അത് മറ്റേ ടോഗിൾ UI ആ കൺസോളിനകത്ത് നിനക്ക് എന്തെങ്കിലും കാണിച്ചായിരുന്നു? മറ്റേ ആൻഡ്രോൺ പി ജാങ്സൺ ലെവൽ 8 എന്ന് കണ്ടു. അത് ഞാൻ ടോഗിൾ UI അടിച്ചപ്പം അങ്ങനെ വന്നേ. അന്ന് സംഭവിച്ച ആരാ ഉള്ളേ നോക്കിയേ? ചോദിച്ചാ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ആൻഡ്രോൺ ഉണ്ടോ? അല്ലല്ല അത് ഇവര് ഇതാക്കിയതല്ലേ. നീ പോവുക, എന്നിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടിയിൽ. ആ പുലി, നിനക്ക് വണ്ടി വേണമല്ലോ പറഞ്ഞാല്. എനിക്ക് മാർക്ക് ചെയ്ത് തരണല്ലോ. ഞാൻ വണ്ടി കയറിട്ട് മാർക്ക് ചെയ്യാം, ഞാനോട് സംസാരിച്ചിട്ട് തരാം. പാമ്പാണോ അതിൻ്റെ ഉള്ളിൽ ഷെഡിനുള്ളിൽ? ഫുഡ് കഴിക്കാൻ മറന്നുപോയ പണി പാടുള്ളൂ. ഫുഡൊക്കെ ആശ്രയിച്ചു.
നിനക്ക് വന്നോ? മാപ്പ് വന്നോ? 2026 ഓക്കെ മാ, എനിക്ക് മാർക്ക് ചെയ്തിട്ട് ഇനി വണ്ടി അടിച്ച് മാറ്റണ്ടേ? ഹൈവേ കയറിട്ട് അടിക്കുക, ഹൈവേ കയറിട്ട് അടിക്കുക, ഇവിടുന്ന് അടിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടിച്ചാൽ പോലീസിന് ഡൗട്ട് വരും. അമ്മാർ ചുമ്മാ ചെക്കിങ്ങിന് വന്നാലും പണിയാ. അല്ല, ഈ തൂക്ക് തൂക്ക് എന്ന് പറയുന്ന ആര് തൂക്കുന്ന കാര്യമാണ്? അതെന്നിട്ട് എങ്ങനെ അമ്മാരെ ഇടിച്ചങ്ങ് പൊളിക്കുക? എടാ, ഞാൻ പോയി എന്നെ അമ്മാര് വെടി വെക്കുവോ? ഫസ്റ്റ് നീ പോയതായിരിക്കാം എന്നെ അവര് വെടി വെച്ചത്. ഈ വണ്ടി ബാക്കിൽ വണ്ടി ഉള്ളതില്ല, അതുള്ളത് അതുകൊണ്ടാ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കടക്കുള്ളൂ വണ്ടി. അപ്പൊ അത് ചെറിയ വണ്ടി മതി, ചെറിയ വണ്ടി മതി, കാരണം വെട്ടിച്ചെടുക്കാൻ പറ്റിയ വണ്ടി. കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാ അവന്മാരെ സ്ഥലമായി. ആ, എന്നാൽ ഇവിടെ എടുത്തു, ഞാൻ തപ്പട്ടെ, വണ്ടി തപ്പട്ടെ, വണ്ടി തപ്പട്ടെ. ഐ നീഡ് ദ കാർ റോബർ. പുലി 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 പുലിയോ പുലി പുലി പുലിയോ പുലി പുലിയോ. ബ്ലീഡ് ഔട്ട്. അമ്മാരെ വെടി വെച്ചു. മാ ഗെയിമിംഗ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഇപ്പം വണ്ടി ഒന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം ടൗണിലോട്ട് എത്താനും പറ്റും. ബ്ലീഡ് ഔട്ടാണ്. മോഹന് പൊളിച്ചെന്നാ? മോഹനിക്കിട്ടാണ് പണി കിട്ടിയത്. മോഹനിനെയാണ് വണ്ടി കാറി ചെന്നാലും അവന്മാര് വെട്ടി വെക്കും. അതാണ് ശരി. പോലീസുകാര്, ദൈവമേ പോലീസ്. എടേ, പോലീസ് സീനിൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നൈസായിട്ട് നീ അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് വിട്ടോട്ടോ, ഞാൻ ഹോസ്പിറ്റലിൽ പോവാ. കേട്ടാ? അതാണ്.
പോലീസുകാരൊക്കെ ശോകമാണ് ഇപ്പോൾ. ഇന്ന് പോലീസുകാർ ശോകമൊന്നുമില്ലടേ, നമുക്ക് പോലീസ് ഉണ്ടായി പോരെ, കുറച്ച് ശോകം അടിച്ചു. ഊബറിനെ പേടിക്കണം. അയ്യോ, അണ്ടാറ ബ്ലീഡിങ് ആണ്. ഹോസ്പിറ്റലിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. എത്തി എത്തി, കുറച്ച് മെഡിസിൻ കൂട്ടി ഉള്ളു. ഒരു ബ്ലീഡ് ഔട്ടറിന് കൊണ്ട് തീരുമാനമാണ്. 2 മൈല് സീനൽ കോൺട്ര. ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന്. ആ സാരമില്ല, അതൊക്കെ സെറ്റായിക്കോളും. 75 മൈല്. ജസ്റ്റ് മിസ്. അയ്യോ, എനിക്ക് വയ്യ. ഒരു പൊടിക്കാണ് രക്ഷപ്പെട്ടത്. ഹോസ്പിറ്റൽ എത്ര കിലോമീറ്റർ ആണ്? എത്ര ഓടി രക്ഷപ്പെട്ടതാണ് മകനെ, ഓടി രക്ഷപ്പെട്ടത്. സീന് അങ്ങനെ ഹോസ്പിറ്റൽ സീനത്ത് പണി തീർത്ത്. അയ്യോ, ഇവിടെ ഒന്നുമില്ല. ഒരു കുള കുടിച്ചാലോ? കുള കിട്ടുമോ? കുള കിട്ടില്ല. പിന്നെ സെഡാകുമോ എന്ന് വെച്ചാൽ ഇല്ല, ജസ്റ്റ് ചാടൊന്നും ആയില്ല, ജസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഏയ്, ചാടി കൊടുക്കടി. പാട്ടെ ടൈമിങ് സർജി, അതാണ് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരുന്നെങ്കിൽ മോൻ ചെയ്യാനേ. അടുത്ത മണി വാഷ് ലോണ്ടറി പോണം. ഗായ്സ് അൽപ്പൊളി 8 പേര് ലൈവ് ആണെന്നുണ്ട്. അപ്പോൾ ഗായ്സ് ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുന്നുണ്ട്, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കയ്യിലുള്ള കാശ് കൊണ്ട് വെളുപ്പിച്ചില്ലെങ്കിലേ പോലീസുകാരന്മാർ ചോദിക്കും. ആ പിന്നെ അതിന് പോണാണ്, വൈറ്റാക്കാൻ പോണതാണ്, വൈറ്റാക്കാനാണ് പോണത്. ഒരു വണ്ടി വാങ്ങാൻ, ഒരു വണ്ടി നോക്കി, നമ്മുടെ സ്വന്തം വണ്ടി ബ്രോളറായി നോക്കി മേടിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ്. 4 ലക്ഷം രൂപ വേണം വണ്ടിക്ക്, അതുകൊണ്ടാണ്.
47,587 ലോക്കൽ കാർ ആയാലും വാങ്ങാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കാർ മേടിക്കാം. ഇപ്പോൾ സ്വന്തം വണ്ടി വേണം. ഓക്കേ, നമുക്കപ്പോൾ ഇനി കാറ് ഒറ്റ സെറ്റ് ആക്കണം. റോബറി ഒന്നും ചെയ്യുന്നില്ലെന്നു. റോബറി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ഇല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കൂട്ടിന് പിടിച്ചിട്ട് വേണം പോവാൻ. മുതലാളി രണ്ടു ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരുള്ളൂ. തിങ്കളാഴ്ച മുതലാളി വരുന്നോടം വരെ ഇങ്ങനെയൊക്കെ പോകണം. മുതലാളി വന്നതിന് ശേഷമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. വൈറ്റായി വൈറ്റായി. മൊത്തം വൈറ്റായി. വണ്ടി എങ്ങനെ കത്തിയേ? ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സീന്. വണ്ടി എന്നെ പെട്ടെന്ന് പുകയുന്നുണ്ട്. ബോട്ട് വണ്ടി ഇനി ഇവിടെ നേരെ കാർ ഷോപ്പിലേക്ക് പോകും. ആരോ കാറ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട് പറഞ്ഞ നമ്മുടെ ഏജ് എബ്രോ തന്നെയാണ്. കാർ മേടിക്കാൻ പറ്റില്ല. കാർ ഡീലർഷിപ്പ് എവിടെയാ? ആ കൂബൻ എന്താ പോലീസായിരുന്നോ? കൂബൻ പോലീസ് ആര്? അവൻ പോലീസായി കാണും. കാരണം അവൻ്റെ റോളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പോലീസായത്. അവനോട് നൈസായിട്ട് മാഫിയിലേക്ക് എടുക്കണം കൂബറിനെ. ക്യാഷായിട്ട് ഒരു സൂപ്പർ ഒന്ന് എടുക്കും. ക്യാഷായിട്ട് സൂപ്പറായിട്ട് ഒന്ന് എടുക്കാം. ഞാൻ തൽക്കാലം ഒരു കാർ ആവശ്യമാണ്. അതുകൊണ്ട് കാറ് മേടിക്കുക. ഒരു മസിൽ കാർ ഏതെങ്കിലും പറഞ്ഞ് ചേർന്ന് മേടിക്കുക. ചെക്കൻ ചത്ത്. നമ്മുടെ മോഹിനി വടിയായിട്ടിരിക്കുകയാണ്. ഈ വണ്ടി ഏതാണെന്നറിയില്ല. അല്ലെങ്കിൽ ഈ വണ്ടി നോക്കി മേടിക്കായിരുന്നു. കഴിച്ച അപ്പോൾ ലൈവ് ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുന്നുണ്ട്, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മസില് 1.80. ആ അതാ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന വണ്ടി 1.80. 2.40. ഇത് എങ്ങനെയുണ്ട് വണ്ടി? 1.5. 1.90. 5.5. 3.5. 2.80. 200,000. ഇത് വേണ്ട. ഇത് 3.4. 3. അയ്യോ നമുക്ക് എന്നാ റേറ്റാ? 1.25. 1.80. 2. 2.5. 2.5. ഒരു മണി കൂടെ എടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞിക്കാർ മേടിക്കാം. 1.15. അപ്പം 50 കയ്യിലുണ്ട്. ബാക്കി കാശ് എടുത്തിട്ട് വരാം. ഏത് വണ്ടിയാണ് ഏജ? പൊളി വണ്ടി എന്ന് പറഞ്ഞേ.
57 ഉണ്ടല്ലേ വിഡ്രോ എല്ലാം 55,000 നോക്കട്ടെ ഏതോ പറഞ്ഞേ 1.25 ലാക്ക് എടുത്താലോ ഒന്ന് എടുക്കുന്നതിൻ്റെ അല്ല അതിനകത്ത് വണ്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് തിരുമ്പി വന്നിട്ട് എബ്രഹാം ബ്രോ വെൽക്കം ബാക്ക് ആദ്യം ചോദിച്ചില്ലേ ആ കാർ തന്നെ ഏത് കാറ് 1.25 നോക്കാം ഇത് ഇവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി ബസ്സിലെടുക്കട്ടെ ബസ്സിൽ 1.25 വണ്ടി ഏതാ ഇതോ ഇതാ 600,000 1.25 ഈ വണ്ടിയാണ് ഈ കറുപ്പ് ഇപ്പൊ ഞാൻ വെച്ചേക്കുന്ന ഈ വണ്ടി നോക്കിയാ 1.25 ഇത് ഫീനിക്സ് വണ്ടി ബ്ലൂ കളർ ഇത് 2.5 ലക്ഷമാണ് 2.5 തികയില്ല പിന്നെ 50,000 കൂടി വേണം ഇതാകുമ്പോ നമ്മുടെ സ്വന്തം വണ്ടി ഏതാ ഉദ്ദേശിച്ചേ നമ്മുടെ സ്വന്തം വണ്ടി ആ ബ്ലാക്ക് ഇത് ഓക്കെ ഇത് മേടിക്കാം ഓ സൗണ്ടൊക്കെ പൊളി സൗണ്ടാ വണ്ടിയുടെ നമ്പർ പൊളി നമ്പറാ കേട്ടോ 0666 വേറെ ഒന്ന് കാണിച്ചേന്നു അയ്യോ കേട്ടല്ല അടുത്ത പ്രാവശ്യം മേടിക്കാം നമുക്ക് പൊളി വണ്ടി മേടിക്കാം പ്രാവശ്യത്ത് പോട്ടെ ഏ ജ്വല്ലറി കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് വണ്ടി നൈസായിട്ടൊരു 25,000 രൂപയുടെ മോഡിഫിക്കേഷൻ നടത്താം റോബറി 6 മൈ ലക്കി നമ്പർ എന്ന് ആടാ ആർമർ ആദ്യത്തെ കാര്യം നോക്കണ്ടേ 12,500 ടർബോയ്ക്ക് എത്രയുണ്ട് 15 അത് വേണ്ട സസ്പെൻഷൻ ഓക്കെ അത് എടുക്കട്ടെ എക്സോസ്റ്റ് അതത് മതി ഗ്രില്ല് എന്താടാ ആ പറ
ഒരു ഓസിയാണ്. പറഞ്ഞോ. കയ്യിലെ ഗണ്ണ് മാത്രം, ഗണ്ണും വെപ്പൺസ് മാത്രമേ പോവുള്ളൂ. വെപ്പൺസ് മാത്രമേ ഒരുക്കാൻ പോയി. എടാ കേക്കുന്നില്ലടാ. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഹലോ കേക്കാവോ? ഹലോ ഹലോ. ആ പറ. എടാ പിന്നെ റീസ്പോൺ അടിച്ചാലേ വെപ്പൺസ് മാത്രമേ പോകുന്നുള്ളൂ, മറ്റേ കയ്യിലെ ഗോൾഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. കൈകെട്ടി സാധനമല്ലേ, നമുക്ക് ഉരുക്കാം ഉരുക്കാം ഉരുക്കാം. അത് ഹോസ്പിറ്റലിലേക്കോ? ഓക്കെ ഓക്കെ. പോവല്ലേ? ഞാൻ പണി തീർത്തില്ല. ഒന്നും BS6 എഞ്ചിൻ അല്ല, ഭയങ്കര സ്മോക്ക് പൊല്യൂഷൻ. ഓടാ ഫുഡ്. എൻ്റെ അടുത്ത് 300 രൂപ. കിടക്കട്ടെ, പോട്ടെ, കാശി പോട്ടെ. റൂഫ്. ഏ, ഗ്ലാസ് റൂഫാ? അത് വേണ്ട. ബ്രേക്സ് വേണ്ട, കാശില്ല. ട്രാൻസ്മിഷൻ അടക്കിടക്കട്ടെ. ഹോണ്, ഇപ്പം സസ്പെൻഷൻ ഹോണ് കിടക്കിടക്കട്ടെ. ആർമർ ഫുള്ളാക്കിയിട്ടുണ്ട്. ടർബോ 15 രൂപയാണ്. അതിന് കാശെടുക്കണം, അതിനുള്ള കാശ്. സ്റ്റിക്കർ ഗ്ലിച്ച് മാറിയെന്നറിയില്ലേ? ഇതാ വണ്ടി ഏകദേശം ഉണ്ട്. ആദ്യം മോഹിനിയുടെ പിക്ക് ചെയ്യാം. മോഹിനി മോഹിനി എന്ത് അയ്യ എന്ന് പറഞ്ഞ അമലെ? ഷെട്ടിനെ വിളിച്ചു നോക്കാം. ഗ്ലാസ് റൂഫ്. ആ ഓക്കെ, ഗ്ലാസ് റൂഫ് വെച്ചിട്ടില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തുണ്ട്. നീ എവിടെയാ? ചുമ്മാ കാശ് പറപ്പിച്ചു കളയുന്നോ? ഇടേ കാശൊക്കെ ചുമ്മാ. നീ വരുന്ന വഴിക്ക് കാശ് പറന്നു പോകുന്നുണ്ടായല്ലോ. ഞാൻ വരുന്ന വഴിയല്ലോ. എനിക്ക് 400 കിട്ടി. വേണോ? ഒറ്റ സെക്കൻഡ്രാ, ഞാൻ FK പോയതാ. റൂംമേറ്റ് മൊബൈലില് സോങ് വെച്ചേ. ഭക്തിഗാനമാണ്, പക്ഷെ കോപ്പറേറ്റ് അടിക്കാൻ അത് മതിയല്ലോ. കോപ്പറേറ്റ് മതി. പാട്ട് ഓഫ് ആക്കി വിവേകെ, ബാക്ക്ഗ്രൗണ്ടിൽ അത് റൂംമേറ്റ് സോങ് വെച്ച മൊബൈലില്. അവിടെ ഒന്നുകൂടെ മറ്റേ ബിസിനസ് ചെയ്യാം. നീ ഒരു വണ്ടി മേടിച്ചോളാം പോ. ആരെ?
ഞാൻ സ്വന്തമായിട്ട് മേടിച്ച വണ്ടിയത് എങ്ങനെയുണ്ട്? ഇത്രയേ ഉള്ളൂ, കാശ് ഇത്രയേ ഉള്ളു കയ്യില്, പിന്നെന്ത് കാണിക്കാന്? അനൗൺസ്മെന്റ് ഇതില്ല, അനൗൺ ഡേറ്റ് ഇല്ല. അനൗൺ ഡേറ്റ് ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അനൗൺസ്മെന്റ് അനൗൺ ആണ്, ANONT ആണ് അനൗൺ. ഞാൻ അനൗൺസ്മെന്റ് ഫുൾ അടിച്ചു. ഇറങ്ങ വണ്ടി കാരേജ് കയറ്റി ഇറക്കാം. ഓക്കെ ഓക്കെ, അത് ഇവരെ കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ. അതിനകത്ത് ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ തിന്ന. നമ്മുടെ എത്ര ഗോൾഡ് ഉണ്ട്? ഗോൾഡ് ബാർ 5 ഗോൾഡ് ബാർ ഉണ്ടല്ലേ. 180 പ്ലസ്, 180 മതി, ധാരാളം. അലിയംറാൻ EMS കംപ്ലീറ്റ് ചെയ്തിരുന്നു. അയ്യോ അയ്യ, എന്തായി എന്തായടേ, കഴിഞ്ഞില്ലേ? ഒരു പിന്നെ ഒന്നുകൂടെ. ആ ഓക്കെ, 400 കിട്ടിയിരുന്നു. ഇതെല്ലാം ഡിസ്കണക്ട് ആയി പോന്നേ. 400 കിട്ടിയപ്പോ നിനക്ക് 40 ഉണ്ടാവും കയ്യില്. നമുക്ക് എന്റെ വണ്ടി ഗ്യാരേജ് കയറ്റിട്ടേ, ബോട്ട് വണ്ടി എടുത്തിട്ട് പോവാ. അതാണ് വണ്ടിക്ക് 125. വണ്ടിക്ക് 125 125 1,50,000 മൊത്തത്തില്. കാരണം വെച്ച് കഴിഞ്ഞാ ഞാൻ ഫുള്ള് ആർമർ ചെയ്തു. എങ്ങനെ? നിയോണൊന്നും അടിച്ചില്ല. കാശ് ആയിട്ട് നിയോണൊക്കെ അടിക്കാം, അവിടെ നിക്കട്ടെ. ഇത് ഒരുപാട് ഓൾട്രേഷൻ ഉള്ള വണ്ടിയാടാ. EMS അല്ലേ അത്? ഗ്യാരേജ് വരെ. പക്ഷെ അവർ റോങ് സൈഡാണല്ലോ വന്നേ. സുഭാഷ് സസ്പെൻഡ് 1 month ഫോർ കില്ലിംഗ് സാക്കോസ്. ബാങ്കിലേക്ക് പോകുമ്പോൾ 1 സ്റ്റോർ ചെയ്യാവോ?
എടാ മറ്റേ ഗ്ലിച്ച് മാറിയോ? വണ്ടിക്കകത്ത് ഗോൾഡ് ബാർ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അറിയില്ലടാ. ഒന്ന് ഇതാക്കിട്ട് പോകുന്നത് നേരെ പോകണം. ഇല്ല, അത് കൊണ്ട് അമ്മാരെ ഇടിച്ചിട്ടിട്ട് ചത്ത് പോലീസ് പിടിച്ച ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് പോവില്ലടാ. തണ്ണില്ല. നീ മറ്റേ ഇത് വൈറ്റ് ആക്കിയോ? അത് ഞാൻ വൈറ്റ് ആക്കി. ആ കാശ് കൊണ്ടായിട്ടാ വണ്ടി മേടിച്ചേ. കയ്യിലുണ്ടായിരുന്ന കാശ് കൂടെ ചേർത്തിട്ട് നിന്റെ ഇരുന്നേ. ഇല്ലില്ല, എനിക്ക് 300 ജ്വല്ല കിട്ടിയിട്ടുണ്ടായിരുന്നേ. എവിടെയെങ്കിലും റോബറി നടക്കുന്നുണ്ടോ? അറിയില്ല. ഇതൊക്കെ എപ്പോഴാ പോലീസ് ആയത്? എനിക്കറിയാൻ പാടില്ല. പോലീസ് ആയിരുന്നപ്പോ ഫുള്ള് ഒച്ചപ്പാടും ബഹളമായിരുന്നു. ആ ശരിയാ. അതെങ്ങനെയാടാ റോങ് സൈഡിലൊക്കെ വണ്ടി കയറി വരുന്നേ? ബോട്ടിന്റെ വണ്ടിയാണത്. അതന്നെ പറഞ്ഞേ, ബോട്ട് വണ്ടി എങ്ങനെയാ? ഗോൾഡ് ബാറിന്റെ ഗ്ലിച്ച് മാറിയോ എന്ന് അറിയില്ല ബ്രോ. കുറുക്കൻ ഒന്ന് ചത്തില്ലല്ലോ. ചത്തു. നമുക്കെന്നാ അടുത്ത റോബറി? ഇവിടുന്ന് മറ്റേ ബിസ്ക്കറ്റ് എടുത്തിട്ട് മറ്റന്മാരെ പിടിച്ചാലോ? പറഞ്ഞത് പോവാ. ഗണ്ണി യൂസ് ചെയ്യാത്തോണ്ട് ഏതായാലും പ്ലെയർ ആണല്ലോ. നമുക്ക് പ്ലെയർ ആണല്ലോ. ഞാൻ എടുക്ക. നമുക്ക് പറ്റിയ നമ്പറാണ് C66 വിൻസെൻ ഗോമസ്. ഈ വണ്ടി നശിപ്പിച്ചല്ലേ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇല്ല, ഒരു ചെടി ചെറിയ ഇടി അടിഞ്ഞതാ. വേറെ വണ്ടി എടുക്കാം. പോകുന്ന വഴിക്ക് വേറെ വണ്ടി എടുക്കാം. അല്ല, ഞാൻ മാർഗം മാറ്റണം. എന്നാലും നിനക്ക് പറ്റുള്ളൂ. മാർഗം മാറ്റ്. ഓക്കെ. ശരി. റിസ്ക് സ്ഥലം കേട്ടോ ഇത്. ഓക്കെ. മൂന്ന് പേരല്ലേ ഉണ്ടാവുള്ളൂ. കരച്ചില്ല.
എന്നാലും ഈ സംഭവം അടിപൊളി പരിപാടിയാട്ടോ. തീർത്ത് എല്ലാത്തിനും തീർത്തു. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ പോലീസിൽ പോരും. അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ചാവുന്നാ തോന്നുന്നത്. EMS നമ്പർ മേടിച്ച് നോക്കണം, ഇല്ലേ പണി പാടും.
ഇമ്മത് അറിഞ്ഞുകൊണ്ട് ഡിലേ വരുത്തുന്നാട്ടോ. ആദ്യം ഹോസ്പിറ്റലാണല്ലോ. ഓ, ഇപ്പോൾ തീരുമാനമാകുന്ന ലക്ഷണമാണ്. 4 മൈലുണ്ട്, ഓടി എത്തുമോ? എന്നിട്ടുണ്ട് നല്ല വണ്ടി വേണം. പക്ഷേ ഹോസ്പിറ്റലിൽ കണ്ടെങ്കിൽ ടൈം ആവുമോ? ശേ, ആ വണ്ടിക്ക് ഒന്ന് ഇതാവാണ്ട് കട്ട് ചെയ്ത് തീർക്കാനുള്ള പണികളാണ്. ഇത് ചാവും. മൂന്ന് മൈൽ എന്തായാലും എത്തൂല. ഓ, പുകഞ്ഞ് പണ്ടറടങ്ങി വണ്ടി കെട്ടാരാ പോകുന്നുണ്ടല്ലോ. വണ്ടി കിട്ടുവല്ലേ കാര്യമുണ്ടാവും. രണ്ടുമായില്ല, ഇപ്രാവശ്യം എത്തൂല. എന്തായാലും എത്തില്ല, ചത്ത് പണ്ടാറടങ്ങും.
അയ്യോ ചത്ത്. ഇപ്പൊ വണ്ടി ഇല്ലാണ്ടാവട്ടെ അവിടുത്തെ പോയിട്ടുണ്ടേക്കും. അയ്യോ വരെ ആൻഡ്രോൺ ഒന്ന് വിസി വന്നു. ഡോൾ മോൾ വന്നേ, ഡോൾ മോൾ വന്നു, ഡോൾ മോൾ. ഹൗ മൈനർ ബ്ലീഡിങ്, നോക്കൗട്ടായി കിടക്കുമ്പോൾ എന്തിനാ ബ്ലീഡിങ്? അയ്യോ ഒരു സാധനം. സ്മൂത്ത് ലൈവ് ആണുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ലൈക്ക് അടിക്കുക, ബാക്കി ലൈക്ക് ചെയ്യുക, സബ്ജക്റ്റിൻ്റെ സബ്ജക്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. EMS ഒന്നും ഇല്ലേ, പട്ട സീനാണ്. EMS ഒന്നും ഇല്ലേ, EMS എന്താ വരാത്ത പറഞ്ഞ പോലെ.
എന്തേലും നടക്കും, ആരെങ്കിലും വന്നാലേ ശരിയാവും. പൊന്നെ താരത്ത് ഹലോ ഹലോ ചോച്ചായി ഇതെങ്ങനെ? അല്ല അല്ല ചോച്ചയല്ല, ഞാനാ. ആരാ? ഇവർക്കിട്ട ഇവർക്കിട്ട എന്നെ പറ്റിയാ? എം എസ് ഒന്നും ഇല്ലേ? എം എസ് ഉണ്ട് ബ്രോ, അവരുടെ യൂണിഫോം ഇതൊക്കെ ബഗ് ആയിരിക്കുന്നു, ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ശരി ശരി, ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ, ബ്ലീഡിങ് ആ. വരുന്നോ? ലൈവാ? അതെ അതെ. ആണോ? എന്നാ നടക്കട്ടെ. ഞാൻ വലിക്കായിരുന്നു. ഗൈസ്, അപ്പോ ചെറിയൊരു ബഗ് നമ്മുടെ EMS-ന്റെ ഡ്രസ് ബഗ്ഗാണ്. അപ്പൊ അതുകൊണ്ട് സാലറി കറക്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് സമാധാനം. നമ്മളെ കൂട്ടാൻ വല്ല വഴിയുണ്ടോ ചോദിക്കാൻ? പെട്രോള് ബ്ലിങ്ക് എണ്ണുണ്ട്, ബ്ലിങ്ക് എണ്ണുണ്ട്. കാർ എടുക്കണല്ലോ, അതൊരു സീനാണല്ലോ. മേജർ ബ്ലീഡിങ്ങിന്റെ ഇതാണല്ലോ കാണിക്കുന്നത്. വാട് ബി വാട് ബി വാട് ബി പറഞ്ഞാൽ എത്ര ഗോൾഡ് കിട്ടി നോക്കില്ലല്ലേ. 200 ഗോൾഡാ. അയ്യേ, ദാരിദ്ര്യമാണല്ലോ അവന്മാര്. വിഷയം ഗോൾഡ് വേണ്ടി സംസാരിക്കുന്ന എത്ര ആൾക്കാരാ നോക്കി. Hey,
മഞ്ചൂരിന് ഒരെണ്ണം ഉണ്ടല്ലേ കയ്യില്? Oh my god. എന്താ പൊന്നെ ഫുഡ് വെള്ള സുഗുണിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ടല്ലോ. പറ്റി എല്ലാരും ഇറങ്ങിയ പന്ത്രണ്ടര അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചിരുന്ന മനുഷ്യൻ്റെ ഫുൾ പരിപ്പുണ്ടായി. ബെഡ് വെച്ച് കളിച്ചാലോ. Oh my. ലോക്ക് ഇട്ടില്ലേ?
ഇത് അങ്ങോട്ടാണ് പോകുന്നതെന്നാ. നമ്മൾ മറ്റേ കയ്യിലുള്ള സ്വർണം കൊണ്ടേ ഉരുക്കണ്ടേ, ബിസ്ക്കറ്റാക്കി കയ്യിൽ വെച്ചിട്ട് ഒരു കാർ റോബറി നടത്താം. രണ്ട് പോലീസുകാരുണ്ട്, അപ്പോൾ ഒരു കാർ റോബറി അങ്ങ് നടത്തിക്കളയാം. അടിപൊളി. ഏയ് ഗെയിമർ മലയാളി, വെൽക്കം ടു ദി സ്ട്രീം. കുറുക്കാ, കുറുക്കനെ കിട്ടിയില്ല. എവിടെ പോയടാ മോനെ, നീ എന്താ വരാത്തെ? എടേ ഇല്ലീഗൽ ഗോൾഡ് ബിസിനസ് ആണ്, വണ്ടി എടുക്കണു, വിൽക്കണു, സ്വർണം കെട്ടണു, ഉരുക്കുന്നു, ബിസ്ക്കറ്റ് ആക്കണു, കാശാക്കണു. പിള്ളേരൊക്കെയാണല്ലോ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ആയിട്ട്. കൊച്ചു മാറിപ്പോയി, ഒറ്റയ്ക്കേ ഉള്ളോ എന്ന്. അയ്യോ വഴി മാറി, ഒറ്റയ്ക്കേ ഉള്ളടേ. ഒറ്റയ്ക്കുള്ള മോനി നിർത്തി, സമയം 12:30 ആയില്ലേ, അവനിനി ഉറക്കുഴക്കില്ല. വണ്ടി കൊള്ളാം, കാശ് കൊടുത്ത് വെറുതെ ആയില്ല. +180 സ്പീഡ് ഉണ്ട്, അത്രയും മതി. ഇവിടെയാണ് ഒരുക്കണ സ്ഥലം. അപ്പൊ എനിക്കത് ഉരുക്കാൻ പറ്റുന്നില്ല, എന്തോ ഗ്ലിച്ചുണ്ട്.
നോക്കി നോക്കാലോ ഇനിയിപ്പോ എന്താ അവസ്ഥ എടുക്കാൻ പറ്റുമെന്ന്. ഇല്ലാട്ടോ എനിക്ക് അവിടെ ഗ്ലിച്ച. എന്ത് ചെയ്യും മല്ലയ്യാന്ന്? സാരമില്ല, നാളെ മോഹിനി വരുന്നോടം വരെയല്ലേ. എന്നൊരു കോളിലല്ലേ തൊട്ടടുത്ത് മണിവാശുണ്ടല്ലോ. ഇനിയിപ്പോൾ റോബറി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ റോബറി ഒന്നുമില്ല, പോലീസ് രണ്ടുപേരുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു കാർ റോബറി സീനാക്കണം. ആശയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാം, പോലീസുകാരും നന്ദിക്കൂടാ. ഏ സമയത്ത് പിടിക്കുമല്ലോ. പോലീസ് ഇല്ലെന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് കാർ ഓടിക്കാം. പോലീസുണ്ട്, വല്ല പോയാൽ അത്രയല്ലേ ഉള്ളു. അത് ഇത് കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് വെക്കട്ടെ ഈ വണ്ടി, അല്ലെങ്കിൽ ആരെല്ലാം കൊണ്ട് ഇത് വെക്കും. വൺ എയ്റ്റിക്ക് മുകളിൽ പോകണ്ടല്ലോ വണ്ടി. 185 അമ്മാരവിടെ പാട്ട് ഡാൻസാ. ഉറക്കപ്പോൾ നോക്കിയപ്പോ ഗുഡ് നൈറ്റ്. ചിലപ്പോൾ ഞാനും റോബറി ഒന്നും നിർച്ച് ചെയ്യാൻ പോവില്ല. കാർ റോബറി കണ്ടിട്ട് ഉറങ്ങാന്ന്. ആ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാർ റോബറിക്ക് പോവാം. പോലീസുകാരൊക്കെ ചുമ്മാ നിൽപ്പുണ്ട് അവിടെ. ചുമ്മാ നിൽക്കല്ലേ, പോലീസുകാരാ പണി തരാം. ഞാൻ ലൈവ് നിർത്താം ബ്രോ, വയ്യ ഹെഡ് ഏക്ക് എടുക്കണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റോബറിക്ക് പോയി ശരിയാവില്ല. എവിടെ പോയി കഴിച്ച് 3 പേര് ഇപ്പോൾ ലൈവ് ആണ്. ലൈവ് ആണെന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ എല്ലാ ചാൻസും. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മൾ ഇന്നത്തെ ലൈവ് നിർത്താൻ പോകുന്നത്. വേറെ ഒന്നും വീട്ടിൽ നല്ല ഹെഡ് ഏക്ക് എടുക്കുന്നുണ്ട്. ഉച്ചി നേരത്തെ കിടന്ന് ഉറങ്ങാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഗായ്സ് ഓക്കെ, താങ്ക് യു സോ മച്ച്. എവിടെ പോയി സീൻ?